പോണേ. മറയൂരിന്ന് നമ്മുടെ കാന്തല്ലൂരിലോട്ടുള്ള യാത്രയിലാണ്. ചന്ദനമര, ശർക്കര, പിന്നെ കുറച്ച് കൃഷി സ്ഥലങ്ങൾ, ആപ്പിൾ തോട്ടം, ഓറഞ്ച് തോട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൃഷി മേഖലയാണ്. ഞങ്ങൾ സെർച്ച് കണ്ടുപിടിച്ചാൽ കാണാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മള് കാണുന്ന കാഴ്ചകൾ നിങ്ങളോട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കാന്തൂരിലോട്ടുള്ള കാഴ്ചകൾ, അമ്മച്ചി കാന്തൂര് വിശേഷങ്ങളും കാഴ്ചകളും കാണിച്ചു തരാം. മറയൂരിന്ന് തുടങ്ങിയപ്പോ തൊട്ട് തന്നെ നമുക്ക് ഇവിടെ രണ്ട് സൈഡിലും ജാഗ്രി ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകളും കുറച്ച് കൃഷി സ്ഥലങ്ങളും ഒക്കെ കാണാം. പാറ നോക്കിയേ, നല്ല ഷേപ്പ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. വെള്ളച്ചാട്ടം നോക്കിയേ, ഉണ്ട്. ഓ, എല്ലാ വീടാ. രണ്ട് സൈഡിലും നോക്ക്, നല്ല ഇവിടെ ഇലക്ഷൻ പ്രചാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും കേരളത്തിലാണെങ്കിലും തമിഴിലാണെന്ന് നടക്കുന്നത്. ഓ, എല്ലാം ബോർഡൊക്കെ എഴുതിയിരിക്കുന്നത് തമിഴിലാണ് കേട്ടോ. കൊളവിൽ കടവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു 2-3 കിലോമീറ്റർ എത്തുമ്പോൾ ഇവിടെ ഒരു മുനി കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പൊ എന്ത് രീതിയിലുള്ള സ്ഥലമാണെന്ന് അറിയില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ അടുത്ത് തന്നെയാണ്, മെയിൻ റോഡിൽ തന്നെയാണ്. മെയിൻ റോഡിൽ തന്നെയാന്നാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇടയ്ക്ക് വരുന്ന വഴിക്ക് നല്ല വെള്ളച്ചാട്ടം ഉണ്ട്. ആ ഏരിയയിലൊക്കെ പോകാൻ പറ്റുന്നതാണോ? അതാണ് മുനിഗുഹ എന്ന് പറയുന്നത്, മേലിലുള്ളത്. അത് നല്ല കയറ്റമാണല്ലോ, നമ്മൾ കയറേണ്ടി വരും. കയറേണ്ടി വരും, അല്ലാതെ മല താഴോട്ട് വരത്തില്ല. ഇലക്ഷൻ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം കൊണ്ടെല്ലാം ശരിയായി ശിവ ശങ്കര, എന്നേ ഫലം വരുവാത്തു നിൽക്കുന്നല്ലോ ശങ്കര. വേറെ പാർട്ടിയുടെ ഒരു പ്രചാരണമാണ്. ഫുള്ള് തമിഴ് പാട്ടുകളാണ്. ഒരാശിച്ച് ആടൊക്കെ ആയിട്ട് പോകാൻ നല്ല സുഖം. നല്ല കാട്ടിലോട്ടൊക്കെ നമ്മള് നമ്മള് താമസിച്ച മറയൂര് നമുക്ക് ഇവിടുന്ന് ഒരു സൂപ്പർ വൈഡ് ഷോട്ട്. എന്റെ പൊന്നത് നോക്കിക്കേ, മേഘങ്ങളുടെ അടിയിൽ മറയൂര് നിൽക്കുന്നുണ്ട്. ഫുള്ള് തെങ്ങും തോട്ടമാണ്, തെങ്ങും തോട്ടം, കവുങ്ങും തോട്ടം, ഏരിയ ഫുള്ള് നിൽക്കുകയാണ്. അവിടെ വെള്ളച്ചാട്ടം കണ്ട, വെള്ളച്ചാട്ടം. ആ കാണുന്ന ടൗണാണ് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച മറയൂര്. അപ്പൊ മറയൂരിൽ നിന്ന് നമ്മൾ കാന്തല്ലൂര് പോകുന്ന വഴിക്ക് തന്നെ മുനിഗുഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡിസംബറിൽ വരുവാണെങ്കിൽ ഇടക്കിടക്ക് മഴ മാറി മാറി മഴ വരുന്നുണ്ട്. ഇവിടെ ഇത് ഫുള്ളൊരു കാട് പോലൊരു പ്രദേശമാണ്. വലിയ കൃഷികളും വലിയ വലുതായിട്ടൊന്നുമില്ല. പക്ഷെ അന്നേരം ഈ സൈഡുകളിലോട്ട് തെങ്ങ് കൃഷിയും വാഴ കൃഷിയൊക്കെ അങ്ങോട്ട് കുറച്ച് നമുക്ക് കാണാം. വാഴയുണ്ട്, തെങ്ങ്, കവുങ്ങ്, അങ്ങനെയുള്ള കൃഷികളൊക്കെ നമുക്ക് അവിടെ കാണാം. ആ മേഘത്തിൻ്റെ ഇടയിൽ, അതായത് ഈ നമ്മൾ കാണുന്ന ഈ ടൗണിൽ നിന്ന് ഏകദേശം നല്ല ഉയരത്തിലൊരു വെള്ളച്ചാട്ടം കാണാം. നമുക്കത് സത്യം പറഞ്ഞാൽ മേഘത്തിൻ്റെ ഇടയിൽ കൂടെയാണ് കാണുന്നത്. ഇത് ഫോട്ടോയിൽ കൂടെ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ വഴി അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു സൈഡും ഇങ്ങനെ താഴ്വാരവും ഓപ്പോസിറ്റ് സൈഡിൽ വേറെ മലയാണ്. കഴിഞ്ഞൊരു 1 കിലോമീറ്റർ കഷ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വണ്ടി ഇവിടെ ഇടാമല്ലോ, വണ്ടി ഇവിടെ ഇടാമല്ലോ, കുഴപ്പമില്ല. കയറ്റി എണ്ണോ, ഇവിടെയാണ് എൻട്രി ചെയ്തിട്ട് പോകേണ്ടത്.
ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം, നമ്മുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം, നമ്മുടെ പേര്, എത്ര പേര് വണ്ടിയിലുണ്ട്, നമ്മുടെ ഫോൺ നമ്പര്. തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള പഴയ സ്കൂളുകളും ബിൽഡിങ്ങുകളും തട്ടായിട്ടുള്ള ഒരു പാടം കരിമ്പുണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ? എവിടെയാണ് കഴിഞ്ഞ നാടുകൂടിയാണ് ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല, ലൈറ്റിംഗ് വളരെ കുറവാണ്, ഞങ്ങൾക്ക് മഴയോ ആണ്, വീഡിയോ എടുക്കാതിരിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എടുത്ത് നിങ്ങളെ കാണിക്കാനുള്ള ഞങ്ങളുടെ ഒരു ത്വര അർത്ഥമില്ലേ. മറയൂരിൽ ഞങ്ങൾ ഓൺലൈൻ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പല ഹോട്ടലുകളും പല ഇത് റിസോർട്ടുകളും നമ്മൾ കണ്ടു. റിസോർട്ടുകളില്ല, കൂടുതലും ലോഡ്ജുകളും ഹോട്ടലുകളുമാണ് നമുക്ക് മറയൂർ കിട്ടുക. അപ്പം ഓൺലൈനിൽ കണ്ടിട്ട് നമ്മൾ പലയിടത്തും കയറി നോക്കിയപ്പോൾ വൃത്തി എന്ന് പറഞ്ഞ ഒരു ഇതുമില്ല, നമുക്ക് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രൈസ് വളരെ ഒരു 1000 ബിലോ ഒക്കെയാണ് വരുന്നത്, പക്ഷേ വൃത്തി എന്ന് പറഞ്ഞ കാര്യം ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഉള്ളതിൽ വെച്ചിട്ട് റിവ്യൂ നോക്കിയിട്ട് ഒരു സാൻഡൽ ബ്രീസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തിയുള്ളതും നല്ല ഭക്ഷണം കിട്ടുന്നതും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സാൻഡൽ ബ്രീസ്. അപ്പം ധൈര്യത്തോടെ ഇനി മറയൂർ വരികയാണെങ്കിൽ ആ ഒരു ഹോട്ടൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഭക്ഷണവും അടിപൊളിയാണ്, അവിടുത്തെ പൊറോട്ടയും ബീഫ് റോസ്റ്റും മസ്റ്റ് ട്രൈ ആണ്. ചിക്കൻ 65 നമുക്ക് ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന കബാബിന്റെ സെയിം ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അക്കോമഡേറ്റ് മറയൂർ നമ്മളൊരു റൂം പോകണേ, വേറെ ഒരു ഓപ്ഷൻ നോക്കണ്ട, ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഇവിടെ നിന്നുള്ള ഈ 16 കിലോമീറ്റർ ഇല്ലേ, അത് നമ്മൾ ഒറ്റ സ്പീഡിൽ വിട്ടു പോകേണ്ട കാര്യമില്ല, അതൊക്കെ പോയാൽ മതി, ഇഷ്ടം പോലെ കാഴ്ചകളാണ്. വണ്ടി വരുവാന്ന് പറയണേ പോയില്ല, നല്ല വണ്ടിയാണ് പോയ, നല്ല കേറ്റേ. ആ ഇരിക്കും പ്രോസസ് ഓണാണ് ബോട്ടൊക്കെ. അതെ, ഐരക്ക റോഡ് പല സ്ഥലങ്ങളിലും നമ്മുടെ ലെഫ്റ്റ് സൈഡില് പല സ്ഥലങ്ങളിലും റോഡുകൾ പൊട്ടിക്കിടപ്പുണ്ട്. കഴിവതും ട്രാവൽ ചെയ്യാൻ നേരം റോഡിൻ്റെ നടുക്കൂടെ പോവുക, വണ്ടി വരികയാണെങ്കിൽ മാത്രം മാറ്റി കൊടുക്കുക. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് കുഴിയായിട്ട് കിടക്കുകയാണ്. നല്ല പൈങ്കാട്, നിറച്ച് പൈങ്കാട് അല്ലേ. കാന്തല്ലൂർ പോകുന്ന ഓരോ സ്പോട്ടും അടിപൊളി, എല്ലാ വളവിലും നമുക്ക് നടത്താം. എല്ലായിടത്തും നടത്തി കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഓട കയറിയ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. യൂക്കാലിയുടെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ, യൂക്കാലി മരമാണ്, യൂക്കാലിയുടെ ഒരു നല്ല മണം വരുന്നുണ്ട് ഇവിടെ. ശിഖരങ്ങളില്ലാത്ത നല്ല മെഴുക് തേച്ച പോലത്തെ നല്ല തടി, നല്ല തടി ഉണ്ടോ, മൊത്തം പറഞ്ഞു പോകുന്ന ടൈപ്പ് തടിയാ ഇത്, മൊത്തം പറിച്ചു പറഞ്ഞാണത് അതുപോലെ വിളച്ചിരിക്കുകയാണ്. മരമൊക്കെ നോക്കിയാൽ
ഇതുപോലെ കുഞ്ഞുകുഞ്ഞു ഞാൻ ഓരോ പ്രാവശ്യം തുടയ്ക്കുന്നുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ശരിക്കൊരു തനി നാട്ടിൻപുറം അല്ലേ, രീതിയിലുള്ള സ്ഥലം. ഓ എന്റെ നമ്മൾ വന്ന എന്തായാലും എക്സ്ട്രീം ടൈമാണ് കേട്ടോ. നമുക്ക് ഇത് ക്യാമറയിൽ കൂടെ എത്ര കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ കാണുന്നത്, നമ്മൾ കാണുന്നത് എന്താ പറയാ, ഫുള്ള് കൃഷിത്തോട്ടങ്ങളും മഞ്ഞു മൂടി കിടക്കുന്നത്. ചെടി അല്ലേ, റോഡിന്റെ സൈഡിലാണെങ്കിലും ഇഷ്ടം പോലെ കാണാത്ത ടൈപ്പിലുള്ള ചെടികളും അതിന്റെ പൂക്കളും. ചെറിയൊരു പാലം, കീഴാന്തൂർ പാലം, ഇതാണ് കീഴാന്തൂർ പാലം. ചെറിയ കുഞ്ഞൊരു പാലം, അരിപ്പൊടി കുതിര. നമ്മുടെ നാട്ടിൽ കൊടിച്ചുപട്ടി ആട്, ഇവിടെ ഇവിടെ വെറുതെ നിൽക്കുന്ന കുതിരകളാണ്. കിണ്ണം കേട്ടോ എല്ലാമായി. ഈ സത്യം പറഞ്ഞ നല്ല കേറ്റവും ഇറക്കവും മഞ്ഞും വെള്ളച്ചാട്ടവും പിന്നെ പൈൻകാടുകളും അങ്ങനെ കുറേ രസം, കുറേ വ്യൂസ് നമുക്ക് കാണാനുണ്ട്. നമുക്ക് പോകുന്ന ഈ വഴിക്കല്ലേ അല്ല ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ നമ്മള് കാന്തല്ലൂർ എത്തിക്കഴിഞ്ഞു. കാന്തല്ലൂർ എത്തിക്കഴിഞ്ഞു നമ്മൾ ഒരാൾ കാന്തല്ലൂർ എത്തിയപ്പോ തന്നെ ഈ തടി അടിച്ചു വെച്ചിരിക്കുന്നത് വല്ലാത്തൊരു രസമാണ്. ഞാൻ ഇതുപോലെയാണ് ഭയങ്കര ഇതായിട്ട് കിടക്കുന്നത് അല്ലേ. അവിടെ കാന്തല്ലൂർ കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുക. അപ്പം ചേട്ടാ ഇവിടെ ആപ്പിൾ തോട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയാ, എത്ര രണ്ടു മൂന്ന് കിലോമീറ്ററാ അടുത്ത വളവിലാ? ഓക്കെ ഏട്ടാ, ഓക്കെ ഏട്ടാ, ഓക്കെ ഓക്കെ ഓക്കെ. തോപ്പല്ലൂർ വരുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഗൂഗിൾ മാപ്പ് ഓഫ്ലൈൻ മോഡിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വരുന്ന ലൊക്കേഷൻ അപ്പോൾ നമുക്ക് അത്യാവശ്യം ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ റേഞ്ച് വളരെ കുറവായിരുന്നു. ചന്ദനുണ്ടോ? ചന്ദനം അല്ല ഇത്, ഇത് മറ്റതാ. നീ പറഞ്ഞ വഴിയുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് റോഡാണോ? പ്രൈവറ്റ് ആയിരിക്കും, ചെറിയ ബോർഡുണ്ടേ. ഇത് എത്ര കണ്ടിട്ട് അങ്ങോട്ട് ഏകദേശം ശ്മശാനം അത്യാവശ്യം അധികം. ആ ചേട്ടനോ ചോദിച്ചാലോ, അടുത്ത ചേട്ടനോ ചോദിച്ചോ. ചേട്ടാ ഇങ്ങോട്ടെ ആപ്പിൾ തോട്ടം കാണാൻ പറ്റുന്നല്ലോ. ഉണ്ടോ താഴെയാണോ ഉള്ളത്? ഇതിപ്പോ എവിടെ മറി സർജൻ വേന ഇപ്പൊ നിക്കുന്നത്? പെരുമല അതും ഫോറസ്റ്റ് ആണോ അങ്ങോട്ട്? ഇനി വട്ടോടെ പോകാൻ പറ്റും, പക്ഷെ അത് പ്രൈവറ്റ് റോഡാണോ? അത് ഓഫ് റോഡാണോ? അലോഡാണോ? അത് അലോഡ് അല്ല. ഓ അങ്ങനെ ഉണ്ടോ? ഓക്കെ, അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന താഴത്തു നിന്നാണോ? ഓട്ടോ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ അവിടെ? ഓ കൊറോണ ആയതുകൊണ്ട് മിക്ക ഫാമും അടച്ചിട്ടേക്ക്. അവരുടെ അവരുടെ തോട്ടത്തിൽ പിടിച്ച പ്ലംസും ആപ്പിളും. ഓ നല്ല ആപ്പിളാണ്, ഫ്രഷ് ആപ്പിള്. ഇവർക്ക് അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ തോട്ടവും കാര്യങ്ങളൊക്കെ. ഇപ്പൊ കേരളത്തില ക്ലോസ് ആണ്. നല്ല പ്ലംസ് ഒക്കെ നല്ല നോക്കി, നല്ല വലിപ്പം ഉണ്ട് ആപ്പിള്.
പറയുന്നു. ഈ തോട്ടം കണ്ടായിരുന്നു എങ്ങനെയുണ്ട്? അവരിപ്പോ ക്ലോസ് ചെയ്തിട്ടേക്കാ. നല്ല മധുരം ഉണ്ടോ? എങ്ങനെയാണ് അപ്പൊ കഴിയുവോ? നീ നല്ല സെറ്റ് ചെയ്ത് അടിപൊളിയാണോ? ടേസ്റ്റ് ഉണ്ടോ? അല്ലേ, കാണാനൊക്കെ നല്ല ഫ്രഷ് ഇതാണോ? മധുരം ഉണ്ടോ? മധുരം ഉണ്ടോ? അതേ മാത്രല്ല, നോർമൽ നല്ല ഫ്രഷ്നെസ്. ഒരു മിനിറ്റ്, ഞാൻ ആ തോട്ടം കാണിച്ചിട്ടുണ്ട്. കേട്ടില്ല, പോകാൻ പറ്റത്തില്ല. മുഴുവൻ തെന്നി കിടക്ക ആണോ? ഇന്ന് തന്നെ ഒരു ഗ്രൂപ്പ് വന്ന രണ്ടു പേര് വീണിട്ട്, അതുകൊണ്ട് ഇറക്കാൻ പറ്റിയില്ല. മനസ്സിലായി മനസ്സിലായി. കാലാവസ്ഥ അതുപോലെ ആണല്ലോ.